നമസ്കാരം. ഇപ്പോ നമ്മുടെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും എല്ലാം കേരളത്തിലെ കോവിഡ് വ്യാപനത്തെ ന്യായീകരിക്കാൻ എടുത്തു പറയുന്നത് ICMR നടത്തിയ സീറോ പ്രിവലൻസ് സർവേ ആണല്ലോ. ആ സർവേ പ്രകാരം കേരളത്തിലാണ് രാജ്യത്ത് ഏറ്റവും കുറച്ചു പേർക്ക് കോവിഡ് വന്നതെന്നാണല്ലോ ന്യായീകരണം. അതാണ് ഇപ്പോൾ കേരളത്തിൽ മാത്രം വ്യാപനം കൂടാൻ കാരണം എന്നതും 23 കോടി ജനങ്ങളുള്ള UPയിൽ പോലും ആകെ 3000 പേരിൽ നടത്തിയ ടെസ്റ്റുകൾ പ്രകാരമാണ് സീറോ പ്രിവലൻസ് സർവേ എന്നത് പോട്ടെ, എന്നിട്ടും ആ സർവേക്ക് നമ്മുടെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഒക്കെ ഇത്രയും പ്രാധാന്യം നൽകുന്നത് കണ്ടപ്പോൾ ഉള്ള ഒരു സംശയമാണ്. സീറോ പ്രിവലൻസ് സർവേ അനുസരിച്ച് UPയിലെ 71% ആളുകൾക്കാണ് കോവിഡിനെതിരെയുള്ള രോഗപ്രതിരോധ ശേഷി കൈവരിക്കും. UPയിലെ 23 കോടി ജനസംഖ്യ വെച്ച് ഇത് പറയുകയാണെങ്കിൽ അവിടുത്തെ 16.8 കോടി ജനങ്ങളും രോഗപ്രതിരോധ ശേഷി കൈവരിച്ചു എന്ന് തന്നെ. കോവിഡ് ബാധ മൂലവും വാക്സിനേഷൻ വഴിയുമാണ് ഇവരെല്ലാം രോഗപ്രതിരോധ ശേഷി നേടിയതെന്നാണ് സർവേ നടത്തിയവരുടെ അവകാശവാദം. ഈ സർവേയുടെ വാർത്ത വന്ന ദിവസം വരെ UPയിലാകെ നടന്ന വാക്സിനേഷന്റെ എണ്ണം 4.63 കോടിയാണ്. അതിൽ നിന്നും ഏകദേശം 1 കോടി സെക്കൻഡ് ഡോസ് ആണെന്ന് കണക്കാക്കിയാൽ തന്നെ UPയിൽ അതുവരെ ഒരു വാക്സിനെങ്കിലും ലഭിച്ചവർ 3.63 കോടി ആണെന്നല്ലേ. സീറോ പ്രിവലൻസ് സർവേ അനുസരിച്ച് UPയിലെ 16.8 കോടി ജനങ്ങൾക്കാണല്ലോ രോഗപ്രതിരോധ ശേഷി ഉള്ളത്. അതിലിപ്പോൾ 3.63 കോടി പേർക്ക് പ്രതിരോധശേഷി കിട്ടിയത് വാക്സിനേഷനിലൂടെ ആണെന്ന് കരുതാം. അപ്പോൾ ബാക്കി 13.17 കോടി പേർക്കും കോവിഡ് വന്നായിരിക്കുമല്ലോ പ്രതിരോധശേഷി ഉണ്ടായത്. വാക്സിനേഷൻ എടുത്തവർക്കും അതിനു മുന്നേ കോവിഡ് വന്നിട്ടുണ്ടാവുമല്ലോ എന്നതിനാൽ അതിൽ വാക്സിനേഷൻ എടുത്തവരിലെ 1 കോടിയെ കൂടി ചേർക്കാം. അപ്പോൾ 14.17 കോടി പേർക്ക് UPയിൽ കോവിഡ് വന്നെന്നായി. സീറോ പ്രിവലൻസ് സർവേ പറഞ്ഞു വന്ന അവസരത്തിൽ UPയിൽ കോവിഡ് വന്ന് ആകെ മരണപ്പെട്ടവർ 22,750 പേരായിരുന്നു. അങ്ങനെയാവുമ്പോൾ സീറോ സർവേ പ്രകാരം അവിടെ 14.17 കോടി പേർക്കും കോവിഡ് വന്നെന്നാണേൽ അതിൽ 22,750 പേരെ മരിച്ചിട്ടുള്ളൂ എന്നായില്ലേ. അങ്ങനെ നോക്കിയാൽ UPയിലെ കോവിഡ് മരണ നിരക്ക് എത്രയാണ്? 0.016 അല്ലേ. ഇനി അതേ സർവേ പ്രകാരം കേരളത്തിൽ കോവിഡിനെതിരെയുള്ള രോഗപ്രതിരോധ ശേഷി കൈവരിക്കപ്പെട്ടിട്ടുള്ളത് 44.4% പേർക്കാണ്. കേരളത്തിലെ 3.5 കോടി ജനസംഖ്യ വെച്ച് ഇത് പറയുകയാണെങ്കിൽ 1.5 കോടി പേർക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടെന്നായി. അതേ കാലയളവിൽ കേരളത്തിൽ ആദ്യ ഡോസ് സ്വീകരിച്ചവരുടെ എണ്ണം 1.32 കോടിയാണ്. അപ്പോൾ വാക്സിനിലൂടെ അല്ലാതെ കേരളത്തിൽ രോഗപ്രതിരോധ ശേഷി നേടിയത് 25.57 ലക്ഷം പേരായി. ഇനി ടെസ്റ്റുകളൊക്കെ കൃത്യമാണെന്ന് അവകാശപ്പെടുന്ന കേരള സർക്കാരിന്റെ കണക്കു പ്രകാരം അന്ന് വരെ 33.27 ലക്ഷം പേർക്കായിരുന്നു കോവിഡ് പോസിറ്റീവായത്. അക്കാലയളവിൽ കേരളത്തിൽ കോവിഡ് കാരണം മരണപ്പെട്ടവരുടെ എണ്ണം 16,457 ആയിരുന്നു. ആ കണക്ക് വെച്ച് നോക്കിയാൽ കേരളത്തിലെ അന്നത്തെ മരണനിരക്ക് എത്രയാണ്? 0.49 അല്ലേ. ഇതിൽ RTI വഴി കിട്ടിയ കണക്കിൽ അറിയാതെ പോയ കേരളത്തിലെ കോവിഡ് മരണങ്ങളെ ഉൾപ്പെടുത്തിയിട്ടും ഇല്ലാന്ന് കൂടി ഓർക്കണം. അപ്പോൾ സീറോ സർവേ പ്രകാരമുള്ള ഈ കണക്ക് വെച്ച് നോക്കിയാൽ കേരളത്തിലെ മരണനിരക്ക് UPയിലേതിനേക്കാൾ എത്രയോ ഉയർന്നതല്ലേ. കേരളത്തിലെ 0.49 എന്ന മരണനിരക്കിൽ എത്തണേൽ UPയിൽ അക്കാലയളവിൽ 7 ലക്ഷം പേരെങ്കിലും കോവിഡ് കാരണം മരണപ്പെടേണ്ടേ. അത്രയും മരണങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് മറച്ചു വെക്കാൻ ജനാധിപത്യ ഇന്ത്യയിൽ കഴിയുമോ? അപ്പോൾ സീറോ പ്രിവലൻസ് സർവേ വെച്ച് കേരളത്തിലെ കോവിഡ് വ്യാപനത്തെ ന്യായീകരിക്കുന്നവർ അതേ സർവേ വെച്ച് കേരളത്തിലെ കോവിഡ് മരണനിരക്കിനെയും അംഗീകരിക്കുമോ? അങ്ങനെ അംഗീകരിച്ചാൽ കേരളത്തിലാണ് ഏറ്റവും കുറവ് കോവിഡ് മരണനിരക്ക് എന്ന് പറയുന്നത് എങ്ങനെ ശരിയാവും? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.